നമസ്കാരം. ചൈനയുടെ വൻ കെണിയെക്കുറിച്ച് വിദഗ്ധർ മാലദ്വീപിന് മുന്നറിയിപ്പ് നൽകുകയാണ്. പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ മാലദ്വീപ് പ്രസിഡന്റ് മുഹമ്മദ് മൊയ്സുവിന്റെ ഭരണകക്ഷിയായ പീപ്പിൾസ് നാഷണൽ കോൺഗ്രസിന്റെ വൻ വിജയത്തെ തുടർന്ന് ദ്വീപ് രാഷ്ട്രത്തിൽ ചൈനയുടെ സ്വാധീനം വർദ്ധിക്കുന്നതിനെ കുറിച്ച് വിദേശകാര്യ വിദഗ്ധർ ആശങ്ക പ്രകടിപ്പിച്ചിട്ടുണ്ട്. ദ്വീപ് രാജ്യവുമായി ഇന്ത്യ ഉഭയകക്ഷി ബന്ധം നിലനിർത്തണമെന്ന് വീണ്ടും പറയുകയും ചെയ്യുന്നുണ്ട്. ചൈനയിൽ നിന്ന് പാഠം പഠിക്കണമെന്ന ആഹ്വാനമാണ് ഇപ്പോൾ വിദഗ്ധർ നൽകുന്നത്. അടുത്തിടെ നടന്ന മാലദ്വീപ് തിരഞ്ഞെടുപ്പിനെ കുറിച്ച് വിദേശകാര്യ വിദഗ്ധൻ റോബിന്ദർ സച്ദേവ് വ്യക്തമായ ചില വസ്തുതകളും ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. മാലദ്വീപ് പ്രസിഡന്റിന്റെ നീക്കങ്ങൾ ഇത്തരത്തിൽ തന്നെയാണ് മുന്നോട്ട് പോകുന്നതെങ്കിൽ അത് മാലദ്വീപിന് വലിയ ക്ഷീണമുണ്ടാക്കും എന്നതാണ് മനസ്സിലാക്കേണ്ട കാര്യം. ചൈനയുടെ കള്ളക്കളികൾ തിരിച്ചറിയണമെന്നാണ് ഒരു വിഭാഗം ശക്തമായിട്ടും പറയുന്നത്. സമീപകാല സർവേകൾ ചൈനയോടുള്ള ചായ്വ് വലിയ രീതിയിലാണ് കാണിക്കുന്നത്. മാലദ്വീപിൽ മാലദ്വീപ് പ്രസിഡന്റിന്റെ ചൈനയുടെ ഒരു ആഭിമുഖ്യം, ചൈനയോടുള്ള ഒരു സ്നേഹം വലിയ രീതിയിലുള്ള ചായ്വ് തന്നെയാണ് കാണിക്കുന്നത്. പക്ഷേ ഇന്ത്യ ദ്വീപ് സമൂഹവുമായുള്ള ഉഭയകക്ഷി ബന്ധം ശക്തിപ്പെടുത്തണം, അല്ലെങ്കിൽ മാലദ്വീപ് ഇന്ത്യയോടുള്ള കൂട്ട് തുടരണം എന്ന കാര്യം ഏറ്റവും പ്രാധാന്യത്തോടെ വേണം നോക്കിക്കാണാൻ. കാരണം ഇന്ത്യയെ വെറുപ്പിച്ചുകൊണ്ട് മാലദ്വീപിന് ഒരു ശാശ്വതമായ നിലനിൽപ്പ് ഇല്ല എന്ന് തന്നെയാണ് ഒരു വിഭാഗം പറയുന്നത്. മാലദ്വീപിലെ ഫലം, അതായത് തെരഞ്ഞെടുപ്പ് ഫലം, തീർച്ചയായിട്ടും അവിടെയുള്ള ജനങ്ങളുടെ ഇച്ഛാശക്തിയുടെ പ്രകടനമാണ്. മാത്രമല്ല പ്രസിഡന്റ് മൊയ്സു രാജ്യം ചൈനയിലേക്ക് കൂടുതൽ ചായുന്നതിനെ ഏറെ പിന്തുണയ്ക്കുന്നുമുണ്ട്. പക്ഷേ ഭാവിയിൽ മാലദ്വീപിനെ കാത്തിരിക്കുന്നത് വലിയ അപകടമാണ് എന്നതാണ് എടുത്തു പറയേണ്ടത്. മാലദ്വീപ് പ്രസിഡന്റ് മുഹമ്മദ് മൊയ്സുവിന് തന്റെ ചൈന അനുകൂല നയങ്ങളുമായി സ്വതന്ത്രമായി മുന്നോട്ടു പോകാൻ വഴിയൊരുക്കുന്നത് വലിയ വിപത്താകും സമ്മാനിക്കുക. എതിർപ്പ് പരിഗണിക്കാതെ തന്നെ തന്റെ നയങ്ങൾ പിന്തുടരാൻ ഇപ്പോൾ പ്രസിഡന്റ് മൊയ്സുവിന് കഴിയും. കാരണം പാർലമെന്റിന്റെ ആകെ അംഗബലത്തിന്റെ മൂന്നിലൊന്നിൽ താഴെയായി പ്രതിപക്ഷം കുറഞ്ഞിട്ടുണ്ട്. ചൈനയുമായുള്ള സൗഹൃദം, ഇന്ത്യയുമായുള്ള അകൽച്ച മാലദ്വീപിനെ കരകയറ്റില്ല എന്ന വാദം ശക്തമാണ്. തന്ത്രപരമായോ രാഷ്ട്രീയമായോ സാമ്പത്തികമായോ ഒന്നും മാലദ്വീപിനെ കീഴടക്കാൻ ഇതുവരെ ഇന്ത്യ ശ്രമിച്ചിട്ടില്ല. ഏറ്റവും നല്ല അയൽ പ്രദാനം ചെയ്യാനാണ് ഇന്ത്യ ശ്രമിച്ചിട്ടുള്ളത്. പക്ഷേ മാലദ്വീപിന്റെ പ്രവൃത്തി വന്ന വഴികൾ മറന്നുകൊണ്ടുള്ളതാണ്. പ്രസിഡന്റ് മൊയ്സുവിന്റെ പ്രവൃത്തികൾ ഇന്ത്യാ വിരുദ്ധമാണ്, ചരിത്രം മനസ്സിലാക്കാതെ ഉള്ളതാണ്. മാലദ്വീപ് ചൈനയുമായുള്ള ബന്ധത്തിൽ വലിയ സ്വാധീനം ചെലുത്തും എന്നത് ഉറപ്പാണ്. കാരണം പ്രസിഡന്റിന്റെ ഒരു ചായ്വ് അങ്ങോട്ട് തന്നെയാണ്. പക്ഷേ കടക്കണിയിൽപ്പെട്ട് മാലദ്വീപ് നട്ടം തിരിയാൻ ഇനി അധിക കാലം വേണ്ടിവരില്ല എന്നതാണ് യാഥാർത്ഥ്യം. ഇപ്പോൾ തന്നെ അതിന്റെ എല്ലാ സൂചനകളും എല്ലാ ലക്ഷണങ്ങളും ഉണ്ട്. ഇതിലും വലിയ ആപത്തായിരിക്കും മാലദ്വീപിനെ കാത്തിരിക്കുന്നത് എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഇന്ത്യ മാലദ്വീപ് ബന്ധം വഷളായതിനെ തുടർന്ന് മാലദ്വീപിലേക്കുള്ള ഇന്ത്യൻ വിനോദസഞ്ചാരികളുടെ എണ്ണം വലിയ രീതിയിൽ ഇടിഞ്ഞിരുന്നു. മാലദ്വീപിലെ ഒരു പ്രധാനപ്പെട്ട വരുമാന മാർഗമാണ് ഈ പറഞ്ഞ ടൂറിസം. അപ്പോൾ അതിലെ ഇടിവ് മാലദ്വീപിനെ കാര്യമായി തന്നെ ബാധിക്കും. ഈ അടുത്ത് മാലദ്വീപിലെ പ്രധാനപ്പെട്ട ടൂറിസ്റ്റ് സംഘടനകൾ ഇന്ത്യൻ നഗരങ്ങളിലേക്ക് റോഡ് ഷോ നടത്താൻ തീരുമാനിച്ചിരിക്കുന്നുവെന്ന വിവരം പുറത്തു വന്നിരുന്നു. അതായത് മാലദ്വീപിലെ ടൂറിസം മേഖലയെ ശക്തിപ്പെടുത്തണമെങ്കിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യണം, അതിൽ ഇന്ത്യയുടെ ഇടപെടൽ ഉണ്ടാകണം. അതല്ലാതെ മാലദ്വീപിന് രക്ഷപ്പെടാനാകില്ല. മാലദ്വീപിലെ വിനോദസഞ്ചാര മേഖലയുടെ വളർച്ചയിൽ പ്രധാന പങ്ക് വഹിക്കുന്ന ഒരു രാജ്യമാണ് നമ്മുടെ ഇന്ത്യ. അതുകൊണ്ട് തന്നെ ഇന്ത്യ വിട്ടു നിൽക്കുന്നത് മാലദ്വീപിനെ വലിയ രീതിയിലാണ് ബാധിക്കുന്നത്. അത് സമ്മതിച്ചു തന്നില്ല എങ്കിൽ പോലും മുഹമ്മദ് മൊയ്സു അതിലും ന്യായീകരണങ്ങൾ കാണുമെങ്കിലും അതൊരു യാഥാർത്ഥ്യം തന്നെയാണ്. കാരണം ടൂറിസം സമ്പദ് വ്യവസ്ഥയുടെ പ്രധാന സ്രോതസ്സായി നട്ടലായി തന്നെ തുടരുന്നുണ്ട്. മാലദ്വീപിൽ ആ രംഗത്തെ വളർച്ച തന്നെയാണ് രാജ്യത്തിന്റെ വളർച്ചയിലും പ്രകടമാകുന്നത്. അപ്പോൾ മാലദ്വീപിന്റെ ശാശ്വതമായ നിലനിൽപ്പിന് ഇന്ത്യയുടെ സാമീപ്യം, അല്ലെങ്കിൽ ഇന്ത്യയുടെ ഇടപെടൽ അത്യാവശ്യമായ ഒന്നാണ്. നമുക്കറിയാം മാലദ്വീപിന്റെ GDP 28% ടൂറിസത്തിലൂന്നിയാണ് നിൽക്കുന്നത്. വിദേശ നാണയത്തിന്റെ 60% ടൂറിസം മേഖലയാണ് സംഭാവന ചെയ്യുന്നത്. മാലദ്വീപിലെ ഏറ്റവും കൂടുതൽ വിനോദസഞ്ചാരികൾ ഇന്ത്യക്കാരായിരുന്നു എന്നതാണ് വീണ്ടും വീണ്ടും ആവർത്തിച്ചു പറയേണ്ടത്. മറ്റ് രാജ്യങ്ങളിലെ വിനോദസഞ്ചാരികളുടെ വരവുണ്ട് എങ്കിലും ഇന്ത്യയുടെ സംഭാവന വലിയ രീതിയിൽ തന്നെയായിരുന്നു. അപ്പോൾ മാലദ്വീപ്, അങ്ങനെയുള്ള ഇന്ത്യക്കെതിരെയാണ് മാലദ്വീപ് ഇത്തരത്തിൽ അപകീർത്തി പരാമർശങ്ങൾ നടത്തിയിട്ടുള്ളത്. മാലദ്വീപ് പ്രസിഡന്റിന്റെ പ്രവൃത്തികൾ ഇന്ത്യ വിരുദ്ധപരമായി മാറുന്നത് എങ്ങനെയാണെന്ന ചോദ്യവും ശക്തമാകുന്നുണ്ട്. കാരണം ഇന്ത്യ മാലദ്വീപ് ബന്ധം അത്രത്തോളം ആഴത്തിലുള്ളതായിരുന്നു. നല്ല ഒരു അയൽ പ്രദാനം ചെയ്യേണ്ട രാജ്യങ്ങൾ തന്നെയാണ് ഇരുവരും. അപ്പോൾ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ആഭ്യന്തര പ്രശ്നങ്ങളിലേക്ക് കാര്യങ്ങൾ എത്തിയതാണ് ഇപ്പോഴത്തെ ഒരു അവസ്ഥയ്ക്ക് പിന്നിലുള്ള പ്രധാന കാരണം.
നിരവധി സെലിബ്രിറ്റികൾ മാലദ്വീപ് സന്ദർശനം ഒഴിവാക്കിയിരുന്നു ഇന്ത്യ വിരുദ്ധ പരാമർശങ്ങൾ കാരണം. മാലദ്വീപ് സന്ദർശിക്കുന്നതിൽ 5-ാം സ്ഥാനത്ത് നിന്നിരുന്ന ഇന്ത്യ ഇതോടെ 6-ാമതായി. ടൂറിസം ഉപജീവനമാക്കിയ മാലദ്വീപിന് കനത്ത വെല്ലുവിളി തന്നെയാണ് ഇത് സമ്മാനിക്കുന്നത്. അപ്പോൾ പ്രസിഡന്റ് മൊയ്സു എത്രത്തോളം കണ്ണട ചിരുട്ടാക്കാൻ ശ്രമിച്ചാലും ഇന്ത്യയുമായുള്ള ബന്ധം വഷളാക്കിയാൽ കാര്യങ്ങൾ നന്നായി പോകില്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കേണ്ടത്. ചൈനയെ പുകഴ്ത്തുന്ന, ചൈനയെ പറ്റി ഗീർവാണം പറയുന്ന മാലദ്വീപ് പ്രസിഡന്റ് മനസ്സിലാക്കേണ്ടത് ചൈനയുടെ വലിയ കെണി തന്നെയാണ് മാലദ്വീപിന് മുകളിൽ ഉള്ളത്. മാലദ്വീപിനെ വലവീശി പിടിക്കാൻ റാൻചാൻ ചൈന കൃത്യമായ നീക്കങ്ങൾ തന്നെയാണ് നടത്തിവരുന്നത്.